നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകർ എന്താ ഒരു കൂട്ടിൻ്റെ മണ്ടയിൽ ഒരു കാട്ടിൻ്റെ പൊന്നിൽ നിൽക്കുന്നതെന്ന് തോന്നും ഇതെൻ്റെ സ്വന്തം സ്ഥലം ആണ് തിരുവനന്തപുരം പക്ഷേ എൻ്റെ സ്വന്തം അധികാര പരിധി എന്ന് ഞാൻ പറയുന്നില്ല ഈ സ്ഥാപനത്തിൽ ഞാൻ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉരഗങ്ങൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരുള്ള സ്ഥലം ഉരഗങ്ങൾ അഥവാ റിപ്റ്റൈൽ ഹൗസ് റിപ്റ്റൈൽ ആണ് റിപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഴയുന്ന വയറുരയുന്ന ജീവികൾ വയറുരയുന്ന പാമ്പായിരുന്നാലും ആമയായിരുന്നാലും മുതലായിരുന്നാലും ഒക്കെ പക്ഷേ എന്നാൽ ഇവിടെ മുതലില്ല എന്നാലും ഇവിടെ എന്നെ എൻ്റെ ഓർമ്മ എനിക്കൊരു 7 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 7 വർഷത്തോളം അടുത്താവുന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു എന്താണെന്ന് അറിയാം നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ പുറത്തുനിന്ന് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു 7 അതിഥികളെ കൊണ്ടുവന്നു 7 അതിഥികളെ കൊണ്ടുവന്ന സമയത്ത് അവരെ കൂട്ടിലേക്ക് ആദ്യമായിട്ട് തുറന്നുവിടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് വേറെ ഒന്നല്ല 7 പേരെന്ന് പറയുമ്പോൾ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു ഞാൻ ഈ മേലിൽ നിന്നപ്പോൾ എന്നെ ക്ഷണിച്ചു അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാറ് വിളിച്ചു ഞാൻ വന്നു അതിനെ തുറന്നു വിട്ടു അതിൻ്റെ പേരാണ് അനാകോണ്ട എന്നറിയപ്പെടുന്ന എന്താ പറയുക ലോകത്തിലെ ഏറ്റവും വണ്ണമുള്ള ഏറ്റവും വലിയ പെരുമ്പാമ്പ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാമ്പ് എന്ന് നമ്മൾ കണക്കുകൾ പറഞ്ഞിരുന്ന എന്നാലിപ്പോൾ അത് തിരുത്തപ്പെടുന്നു എന്ന് തോന്നുന്നു ആ ഒരു അതിഥി ഇപ്പോൾ 7 പേരില്ല 5 പേര് മരണപ്പെട്ടു 2 പേര് മാത്രമേ ഉള്ളൂ 2 പേരിൽ വേറൊരു പ്രത്യേകമുള്ള 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ ബാനർ കൈറ്റ് നമ്മളിവിടെ കിട്ടിയതിൻ്റെ പിറ്റേ നമ്മൾ ഇവിടെ കൊടുത്തിരുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക പണ്ടൊക്കെയാണെങ്കിലും മുള്ളൻ അതുപോലെ കാട്ടുപൂച്ച അതുപോലെ ഓട്ടോ ഓട്ടോ നീർന്നായി ഇങ്ങനെയുള്ള എന്ത് കിട്ടിയാലും ഞാൻ സാറിനെ വിളിക്കാം ഡോക്ടർ സാറിനെ ജേക്കബ് അലക്സാണ്ടർ സാറിനെ വിളിക്കുക അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടിനകത്ത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആളിന്ന് ലീവാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ മെയിനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്താണ് പാമ്പിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന പുറത്ത് അത്യാവശ്യ കേസുകൾക്കൊക്കെ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്ന ആളാണ് ഹർഷാദ് മുഹമ്മദ് പുള്ളി ഇന്നില്ല പുള്ളി ഇന്ന് ലീവാണെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും അനാകൊണ്ട എന്ന് പറയുന്ന നമ്മുടെ അതിഥികൾക്ക് അടുത്തേക്ക് ഒന്ന് പോകാം ആടി പൊളി ഒരു രക്ഷയില്ല ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് ഇത് പണ്ടത്തെ റിറ്റെയിലേഴ്സ് ഒക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താ ഇത് കിടു കിടു കിടുക്കാച്ചി ഒരു രക്ഷയില്ല പണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിങ്ങിനകത്തുള്ളൊരു പഴയ കൊട്ടാരത്തിൻ്റെ കൂടാരത്തിനകത്ത് കുറേ കണ്ണാടി ടാങ്കുകൾക്കകത്ത് അതിഥികൾ വെച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നോക്കൂ എല്ലാം കൃത്രിമമായിട്ട് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ വെള്ളം വന്ന് സ്റ്റോർ ചെയ്യാനും അത് വീണ്ടും പമ്പ് ചെയ്ത് പോകാനും എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്ത് വരാനൊക്കെയുള്ള സമയം അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല എനിക്ക് ഒരു നല്ല എന്താ പറയുക ഒരു കാടിൻ്റെ ആ ഒരു രീതിയിൽ കൂടിനകത്താണെങ്കിൽ പോലും കൂടാണെങ്കിലും പുറത്ത് കാട് എൻ്റെ മേളിൽ വള്ളിപ്പടം പോലെ അതിനകത്ത് ഒരു കാരണവശാലും ചൂട് കേൾക്കാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേറൊന്നുമല്ല എന്താണെന്നറിയാമോ ഇതിനകത്താണ് നമുക്ക് വിശേഷപ്പെട്ട 2-3 അതിഥികളെ പ്രാർത്ഥിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളം നമ്മുടെ ഇന്ത്യയിലില്ലാത്ത എന്നാൽ ഇന്ത്യയിൽ കാടുകളിലില്ലാത്ത നമ്മുടെ നദികളിലില്ലാത്ത പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന അനാകോണ്ട അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ അതിഥികളെ നമസ്തേ ക്ഷേത്രത്തിലൊരിക്കണം ആഹാരം കൊടുക്കുന്നത് ഇവിടെ ഇപ്പോഴ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നമുക്ക് എണ്ണ ചേരുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മാറ്റിംഗ് ഇതിന് മുമ്പായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ മെയിൽ ഇല്ല നമുക്ക് എത്ര മെയിൽ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ 2 മെയിൽ ഇവിടെ നമ്മൾ എല്ലാത്തിനും ഭാരം വെയിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഭാരം എത്രയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഭാരം നേരത്തെ ഉള്ളതിൽ ഏഞ്ചൽ എത്ര ഉണ്ടായിരുന്നു 57 കിലോ വരെ 250-300 ഒക്കെ വളരെ കൂട്ടിനകത്തൊന്നും അത് വളരത്തില്ല 55 കിലോ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കിടക്കുന്ന അതിന് എത്ര നീളം ഉണ്ടായിരുന്നു ലെങ്ത് എത്രയാണ് നീളം എത്ര ഉണ്ടായിരുന്നു വലുത് ആദ്യം കൊണ്ടുവന്നതിന്റെ ദില്ല് തന്നെയായിരുന്നു ദില്ല് എത്ര ഉണ്ടായിരുന്നു ഹൃദയം അപ്പൊ 15 അടിയോളം നീളമുള്ള ദില്ല് ദില്ലെന്ന ഹൃദയം ഹൃദയമാണ് ഈ റെസ്റ്റ് എടുത്ത് കിടക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഒരു അനാകൊണ്ട സൈസ് തലയും വലുത് കഴുത്തൊക്കെ നല്ല സൈസ് ഉണ്ട് പക്ഷെ അത് പെണ്ണാണ് നോക്കൂ നമുക്ക് പച്ചയും കറുത്ത വട്ടവും അടങ്ങുന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഈ ഗ്രീൻ അനാകൊണ്ട വാല് ഒക്കെ ഉരുണ്ട് നല്ല ഉരുണ്ട് ശേഷം പെരുമ്പാമ്പിന്റെയൊക്കെ വാല് ഒക്കെ ഉരുണ്ടിരിക്കും അതുപോലെ അനാകൊണ്ട വാല് ഉരുണ്ട് നല്ല ഉരുണ്ട് പെരുമ്പാമ്പിനൊക്കെ നല്ല ഉരുണ്ടിരിക്കുകയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ജീവിക്കുന്നത് പകൽ സമയങ്ങളിൽ കൂടുതലും വെള്ളത്തിലാണ് രാത്രി സമയങ്ങളിലാണ് കൂടുതൽ അവൻ കരയിൽ കയറുന്നത് പിന്നെ പാമ്പുകളിൽ പ്രസവിക്കുന്ന പാമ്പ് കുട്ടികളൊക്കെ ചോദിക്കേണ്ട ചേട്ടാ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് പ്രസവിക്കുന്ന പാമ്പ് നമ്മുടെ നാട്ടിലില്ല എങ്കിൽ നമ്മുടെ സ്വന്തമല്ല എങ്കിൽ പോലും അനാകൊണ്ട പ്രസവിക്കുന്ന പാമ്പാണ് മണ്ണൂലി പാമ്പ് പ്രസവിക്കുന്ന പാമ്പാണ് ഇല്ലെങ്കിൽ വിജന പാമ്പ് പ്രസവിക്കുന്ന പാമ്പാണ് അങ്ങനെ ഒട്ടനവധി അതിഥികൾ പ്രസവിക്കുന്ന അതി പ്രസവിക്കുക എന്നാൽ മുലയൂട്ടണം പ്രസവിക്കുകയല്ല മുട്ട തന്നെയാണ് വയറ്റിൽ ഒരു ട്യൂബിൽ ഒരു അറക്കാത്ത ട്യൂബിനകത്ത് തയ്യാറാവുന്നത് മുട്ട വയറ്റിലോട്ട് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും സാധാരണ
നമ്മൾ വാച്ചിന്റെ 50 60 ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നൊക്കെ 50 60 കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളിൽ കണ്ടു പക്ഷേ ഇതങ്ങനെയല്ല 20 മുട്ട 20 കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇവിടെ പറയുന്നത് സൂലൊക്കെ അങ്ങനെ ആയിരിക്കാം പുറത്തൊക്കെയാണ് ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാം പുറത്ത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ എണ്ണം കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധ്യത എല്ലാ മൃഗങ്ങളും അത് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് എത്ര ദിവസമായി നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് എനിക്ക് ചിക്കൻ അതിന്റെ ഫ്രഷ് ആക്കി എന്നെ തൊപ്പൂട്ടൊന്നും ഇല്ലാതെ കൊടുത്തിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോഴും കൊടുക്കാറുണ്ട് അതേ സെയിം സാധനം നമ്മുടെ നാട്ടിലുണ്ട് ആറ്റുവായൻ ഇതുപോലെയാണ് പക്ഷെ ഇത്രയും ഗ്ലൈസിംഗ് ഇല്ല ഇത്രയും ഗ്ലൈസിംഗ് ഇല്ല പക്ഷേ ഡോഗ് ഫൈസർ സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന ആറ്റുവായൻ പാമ്പ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഡിസൈൻ ഇതാണ് ഇത്തിരികൂടെ അതായത് ഗ്ലൈസിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരികൂടെ പച്ച പടർപ്പാട്ട് തോന്നും അതായത് ഒരു പായൽ പോലെ തോന്നും ഈ ഡിസൈൻ ഇത് തന്നെയാണ് ഈ കറുത്ത ഡിസൈൻ നോക്കുക ഈ പച്ച കളറിൽ മഞ്ഞ ഡിസൈൻ അടങ്ങുന്നതാണ് ഗ്രീൻ അനാക്കൊണ്ട എന്നറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞില്ല നമുക്കിവിടെ തന്നെ പറഞ്ഞു അനാക്കൊണ്ട ഗ്രീൻ അനാക്കൊണ്ടയെ കുറിച്ച് തന്നെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ട് പക്ഷെ നമുക്കിവിടെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് ഇതുവരെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവല്ല നദികളിലൊക്കെ തുറന്നു വിട്ടാലും മുളങ്കാടൊക്കെയുള്ള സ്ഥലങ്ങളിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അവർ മാറ്റാവാം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ആൾക്കാരധികം പോകാത്ത സ്ഥലങ്ങളിൽ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കായലുകൾ നമുക്ക് സപ്പോസ് നമ്മുടെ ആക്കുളം കായൽ തന്നെ ഇരിക്കട്ടെ ആക്കുളം കായലൊക്കെ ആകുമ്പോൾ നല്ല കാടുകൾ കിടക്കും അപ്പോൾ നദിയൊക്കെ ആകുമ്പോൾ കാടുണ്ടാവാൻ സാധ്യതയില്ല നല്ല കടഞ്ഞ പുല്ല് ഭയങ്കര ഹൈറ്റിൽ പുല്ല് വളർന്നു നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഇത് ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഇവ അവർക്ക് വേറെ വിട്ട് പ്രശ്നങ്ങൾ ടെൻഷൻ ഇല്ല ഒന്നുമില്ല അവിടെ വേണമെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും സാധ്യത കൂടും ഏറ്റവും വലിയ മൃഗശാലയാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാല സിറ്റിക്കകത്താണ് നമുക്ക് തൃശ്ശൂർ സൂ ഉണ്ടായിരുന്നത് അതൊന്നും ഇതിൻ്റെ പകുതി പോലെ ഇതിൻ്റെ നാലിലൊന്ന് പോലെ സ്ഥലങ്ങളില്ല പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ആന ഉണ്ടായിരുന്നു നമുക്കിവിടെ പണ്ട് കാലങ്ങളിൽ ആനയെ തുറന്നു വിട്ടിരുന്നു ഇവിടെ ആനക്കുട്ടിയെ തുറന്നു വിട്ട് വളർത്തി സൂപ്പറിൻ്റെ ഓഫീസിലൊക്കെ പോയി ഇങ്ങനെ ഇതിനകത്ത് സഞ്ചരിച്ച് കിടന്നിരുന്ന ഓർമ്മയുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അതിഥി ഏറ്റവും കൂടുതൽ പ്രായപ്പെട്ട അതിഥി അതിഥി മരണപ്പെട്ടു അപ്പോൾ നമ്മൾ ഓർക്കുക ഇവിടെ ഈ ഇതാണ് ക്രമീകരണം കൂടുതൽ വെള്ളത്തിൽ പകലും സമയങ്ങളിൽ മുഴുവനും വെള്ളത്തിൽ ഇവിടെ രണ്ട് പേരാണ് ഉള്ളത് ഒരാൾ ഇതിൽ ഹൃദയം തന്നെയാണ് മറ്റേ അതിഥി അദ്ദേഹം പേരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് രുത്ത് അടിപൊളി രുത്ത് നമ്മുടെ എല്ലാം പേരെല്ലാം വെറൈറ്റിയാണ് ഒരു കാര്യം നമ്മൾ മറന്നു വരും നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ചാനലിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യണം പറഞ്ഞു നമ്മുടെ ഡയറക്ടർ നമ്മളെ അബു സാർ ഒരുപാട് കാലം ഇവിടെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറെ എൻ്റെ ഈ അലച്ചിലുള്ള സാറിനെ പോയി കാണാനുള്ള അവസരം ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടല്ലോ എന്തായാലും അബു സാറിന് ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ നമ്മുടെ സൂപ്രണ്ട് അൽസാർ എന്നെ ഇവിടുന്ന് തൃശ്ശൂർ തിരുവനന്തപുരത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു ഇവിടെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തു ഇവിടുത്തെ ജനങ്ങൾ വരുന്ന ആൾക്കാർക്ക് വേണ്ടി അവയർനെസ് പാമ്പിനെ വെച്ച് നമ്മൾ അവയർനെസ് ക്ലാസ് ചെയ്തിരുന്നു നല്ല മാറ്റമാണ് നല്ല ആളുകൾ അത് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് നല്ല ആൾക്കാർ തള്ളിക്കയറ്റുണ്ട് കുട്ടികളായിട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഇവിടുന്ന് മാറി അദ്ദേഹം തൃശ്ശൂർ സ്റ്റേ പാർക്കിൽ പോയ തൃശ്ശൂർ സ്കൂളിൽ പോയ സമയത്ത് എന്നെ അവിടെ കൊണ്ടുപോയി ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും നല്ല അൻസാറിനൊക്കെ മിക്സ് ആയിട്ട് അതിലുപരി ഇവരെ മാത്രമല്ല ക്യൂറേറ്റർ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല ഈ രണ്ട് പേരും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അറിയണത് കീപ്പർമാർ അറിയണം ഒരു രക്ഷയില്ല അവർ നല്ല രീതിയിൽ എല്ലാ കീപ്പർമാരും ഇപ്പോൾ ഏതാവട്ടെ കടുവ ആയിക്കോട്ടെ സിംഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാമ്പായിക്കോട്ടെ മറ്റ് എല്ലാ കൂടുതലും കീപ്പർമാരുടെ അവർ തന മാന അതായത് നമുക്കറിയാം ഇവരില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ കീപ്പർമാർ ആരും ആയിക്കോട്ടെ കീപ്പർമാരിന് ഒരു പണി ഒരു പരിപാടി നടക്കുന്നത് കാരണം ഇവരുണ്ട് ഇവരുടെ കൂട് വൃത്തിയാക്കല് ഇതിൻ്റെ മോശം പോകുമ്പോൾ മോശം വൃത്തിയാക്കണം അപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങുന്നപ്പോൾ അനാക്കൊണ്ടയുടെ ഋത്തിൻ്റെ കൂടിലായിരുന്നു ഋത്തിൻ്റെ കൂടിനകത്ത് എൻ്റെ മോശം ഇന്ന് രാത്രി രാവിലെ എങ്ങനെ മോശം പാസ് അപ്പോൾ ആ മോശം തുറന്നു വിട്ട് കളയേണ്ടത് വെള്ളം തുറന്നു വിട്ട് കളയുക അടുത്ത് വെള്ളം നിറയ്ക്കുക അപ്പോൾ ഇവിടുത്തെ കീപ്പർമാർ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഹർഷാദ് മുഹമ്മദ് ഞാനിട്ട് നല്ല ഒരുപാട് വർഷത്തെ നല്ല കമ്പനിയാണ് അതുപോലെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന രാജ്കുമാർ അതിന് ശേഷം വന്ന പാലോട് ബൈജു ഭരതന്നൂർ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പിന്നെ പട്ടം ബൈജു ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ സൂര് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്നൊക്കെ പഴയ കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് ഋത്തിനെ ഒന്നാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഹന നമ്മുടെ ദില്ലിനെ ഹൃദയത്തിനെ കണ്ടു ഹൃദയം കണ്ട് ഏകദേശം 4.5 മീറ്റർ നീളമുള്ള 4x12 15 അടിക്ക് താഴെ നീളമുള്ള ഏകദേശം 55-60 കിലോ ആണ് കണ്ട് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 250 കിലോ വെയിറ്റ് ഉണ്ടെന്ന് നല്ല സൈസ് ഉണ്ട് അത് ഗ്ലാസ്സിൽ കൂടി കാണുമ്പോൾ കുറച്ച് സൈസ് വലുതായിട്ട് തോന്നും പക്ഷേ 60 കിലോളം മാത്രമാണ് ഭാരമുള്ളത് എന്നാൽ ഇനിയും നല്ല വണ്ണം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ചിട്ട് 250 300 കിലോ ഒക്കെ ഉണ്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സൂര്യനൊന്നും കണ്ടായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റേ ഏതെങ്കിലും സൗത്ത് ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് രുത്തിനെ കൂടി ഒന്നാണ് രുത്ത് അടിപൊളി രുത്തിനെ കൂടി ഒന്നാണ് എവിടെയാണ് രുത്ത് ഓ ഇതിലല്ലേ ഇതിലാണ് അല്ലേ
അപ്പോൾ നമ്മൾ ഇതാണ് രുത്ത് അല്ലേ അതെ രുത്തിന് ഈ ആഴ്ച ഫുഡ് കൊടുത്തായിരുന്നോ ഈ ആഴ്ച കൊടുത്തിട്ട് എന്തായിരുന്നു ഐറ്റം മുയൽ കൊടുത്തു അപ്പോൾ ഇതിപ്പോ മോശം പോയി നിങ്ങൾ രാവിലെ തന്നെ കൊടുത്തേ നമ്മൾ ഇപ്പോ നിങ്ങളെ കൂട്ടിനകത്തായിരുന്നു അപ്പോൾ ഇവിടെ ഇത് ഈ രാത്രി ഒരെണ്ണമേ ഉണ്ടായിട്ടുള്ളൂ അത് വേറെ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ കൂട്ടിനകത്ത് ഓ മരണപ്പെടുന്നവരെ ഓക്കെ അപ്പൊ ഇതിന് മറ്റേ മറ്റേ ബുദ്ധിമുട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഫാൻ വെക്കുമ്പോ ഫാൻ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ എല്ലാ പമ്പുകളുടെയും തല ഇങ്ങനെ പോകണം അതിന് പ്രത്യേകിച്ച് ഞാൻ മുന്നേ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞു ഒരു റൂമിനകത്ത് ഒരു നമ്മളൊരു ബെഡ്റൂമിനകത്ത് ഒരു പാമ്പിനെ ഒരു പാമ്പ് അകപ്പെട്ടു എയർ വേറെ എയർ സ്പേസ് ഒന്നും ഇല്ല പക്ഷെ ആ പാമ്പ് പിന്നെ പോകുന്ന എവിടെ നിന്ന് നേരെ എയർ ഹോളിൻ്റെ അവിടെയാണ് ഇങ്ങനെ പോകുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉണ്ട് എയർ ഹോൾ എവിടെയാണോ ആ എയർ വരുന്നത് അവൻ്റെ രക്ഷാ മാർഗം അല്ലെങ്കിൽ അവൻ്റെ വഴി എന്നാണ് അവൻ ചിന്തിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ശ്രദ്ധിച്ചറിയാം ആ എയർ വരുന്ന സ്ഥലത്തിൽ ഇങ്ങനെ കയറാനായിട്ട് അവൻ ഒരുപാട് ശ്രമിക്കാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഇതും അതുമല്ല എയർ വരുമ്പോൾ എയർ തണുപ്പ് എവിടെയായിരിക്കും തണുപ്പുകൊണ്ടാണ് അല്ല അവൻ നോക്കുന്നത് ഇനി ആരോഗ്യം പോകാൻ വേണ്ടി വഴി പോകുന്നൊന്നുമില്ല അടുത്തും പോകാൻ പോകുന്നില്ല അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ പഴയ കൂട്ടൊക്കെ നല്ല സ്മാർട്ടായിട്ടല്ലേ ചെയ്യുന്നത് അടിപൊളി ഒരുപാട് ആൾക്കാർ എന്താ പറയുക അതിനെ ഡിസൈൻ ചെയ്ത് ഈ മാതൃകൾ ചെയ്യുന്നത് മുകളിലൊക്കെ നല്ല റൗണ്ടാക്കി മഴ പെയ്താൽ വെള്ളം വരത്തൊക്കെ ഇതിൽ വെട്ടം കിട്ടൊക്കെ ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നത് അടിപൊളി അനാക്കോണ്ടയുടെ നമ്മൾ ഇവിടെ നമ്മുടെ സൂര്യ കിടക്കുന്ന ദില്ലിനും ദില്ലിൻ്റെ അറിയാതെ ദില്ലിൻ്റെ പ്രത്യേകത പച്ചയും കറുത്ത വരലാണ് പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന രുദ്ധിന് ഒരു പച്ച അല്ലെങ്കിൽ പച്ചയും കറുപ്പും കറുത്ത വരലും പച്ചയും കാപ്പിപ്പൊടിയും കൂടെ അടങ്ങുന്നതാണ് അപ്പോൾ രണ്ട് കളറാണ് പക്ഷേ എന്നാലും രണ്ടിൻ്റെയും പേര് ഗ്രീൻ അനാക്കോണ്ട എന്ന് രണ്ടൊരും ഫീമെയിലാണ് രണ്ടൊരും പെണ്ണാണ് നമുക്കറിയാം ഒരാളിന് ഏകദേശം 4.5 മീറ്ററോളം നീളമുണ്ട് മറ്റേ അദ്ദേഹത്തിന് ഏകദേശം 9 അടിക്ക് താഴെ അതിന് കൃത്യം 9 അടിക്ക് താഴെ മാത്രമേ നീളൂ നീളമുള്ളൂ ഭക്ഷണം നിത്യം രണ്ടാഴ്ച അല്ല ഒരാഴ്ചയിൽ ഒരിക്കൽ കഴിക്കാണ്ട് വേറെ അസുഖങ്ങളൊന്നുമില്ല ഒരു പ്രശ്നമില്ല നന്നായിരിക്കുന്നു നല്ല ആരോഗ്യമുണ്ട് 7 പേര് വന്നതിൽ 5 പേര് മടങ്ങിപ്പോയി മടങ്ങിച്ചാൽ മരിച്ചുപോയി 2 പേരെ ഉള്ളൂ അത് അവരുടെ നമുക്കറിയില്ല ഇത് ഇവരുടെയൊക്കെ ജീവിത അല്ലെങ്കിൽ ലൈഫാണ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത് 1 മുതൽ 10 മുതൽ 30 മടങ്ങി 1 വയസ്സ് മുതൽ 10-30 വയസ്സിന് താഴെ പ്രസവിക്കുന്ന പാമ്പാണെന്ന് എല്ലാവർക്കും അറിയാം അതിലൊരു പ്രത്യേകത ഉള്ളത് 20 കുഞ്ഞുങ്ങളാണ് നമ്മളെ സൂകളിൽ പ്രസവിച്ചായിട്ട് പറയും എന്നാൽ വെളി രാജ്യങ്ങളിലൊക്കെ 70 കുഞ്ഞുങ്ങളെ പ്രസവിച്ചായിട്ട് പറയപ്പെടുന്നുണ്ട് പ്രസവിക്കുന്ന പാമ്പാണ് പ്രസവിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ മുല ചൂട്ടുന്നതിനെയാണ് പ്രസവിക്കുന്ന പാമ്പ് എന്ന് പ്രസവിക്കുന്ന ജീവി എന്ന് അറിയപ്പെടുന്നത് ഇവരങ്ങനെയല്ല പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അപ്പോഴും തന്നെ 4 വഴിക്ക് ഇങ്ങനെ പോകുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ചില സമയത്ത് അവർ ചിറ്റി ഇരിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇരിക്കാറുണ്ട് അത് കഴിഞ്ഞ് 4 വഴിക്ക് അങ്ങ് പോകണം അതേപോലെ അണലി പ്രസവിക്കുന്ന പാമ്പാണ് അതുപോലെ അണലി പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ 4 വഴിക്ക് പോകുന്നു അപ്പോൾ എപ്പോഴും അടുത്തുള്ള ചപ്പുകളിലൊഴുകി ഇതും അങ്ങനെയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ചപ്പിനകത്തോ ഒക്കെ അങ്ങ് ഒളിക്കുകയാണ് ഇവരുടെ പ്രത്യേകത പിന്നെ ഇവർ കൂടുതലും വെള്ളം ഇഷ്ടപ്പെടുന്നത് വെള്ളത്തിൻ്റെ അടിയിലാണ് കൂടുതലായിട്ട് പകൽ സമയങ്ങളിൽ വെള്ളത്തിൻ്റെ അടിയിലാണ് ജീവിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് കാടുകൾ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞ കുളവി എന്ന് പറയുന്നത് കുളവി എന്ന് പറഞ്ഞാൽ കുളവി എന്ന് പറയുമ്പോൾ കടന്തലിനെയും കുളവി എന്നാണ് അതല്ല കായലിലൊക്കെ കാണുന്ന എന്താ പറയുക ആ ഒരു പായൽ മേളിൽ പൊങ്ങി നിൽക്കുന്ന വലിയ പായൽ കുളവി എന്നാണ് ഞങ്ങളുണ്ട് ആ കുളം കായലിലൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കായലിലൊക്കെ ധാരാളമുണ്ട് അതിന് അതിൻ്റെ ഇടയിലൊക്കെയാണ് അവിടെ ഇവിടെയില്ല ആ ചെടി നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ ഭക്ഷണം ഇവരിപ്പോൾ കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ സൂര്യ കൊടുക്കുന്ന മയിലും കോഴിയൊക്കെ തന്നെയാണ് മയിലും കോഴി ഗിനിയൊക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ ഇവർ പുറത്താണെങ്കിൽ മനുഷ്യന് ഈ അടുത്ത കാലത്ത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടതൊരു പെൺകുട്ടിയെ വിഴുങ്ങിയൊരു സംഭവം കണ്ടിരുന്നു അത് നമ്മുടെ ഇന്ത്യയിലല്ല പുറം രാജ്യങ്ങളിൽ എവിടെയും പുറത്തെവിടെയോ ആണ് അപ്പോൾ ഇവ നായെ പിടിക്കുന്ന സംഭവങ്ങളുണ്ട് നായെ പിടിക്കാറുണ്ട് കോഴിയെ പിടിക്കാറുണ്ട് മറ്റ് അവനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന മാനാണെങ്കിൽ മാന് പന്നിയാണെങ്കിൽ പന്നി അവന് കിട്ടുന്ന അവൻ്റെ സർക്കിളിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ ഇവർ ഭക്ഷണമാക്കാറുണ്ട് ചവച്ചരയ്ക്കുന്ന ജീവിയല്ല അറിയാം നമുക്ക് ഭക്ഷണം ഏറ്റവും സൈസ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഒന്ന് ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്ന മറ്റ് നമ്മുടെ ദേശീയ മൃഗം എന്നറിയപ്പെടുന്ന സിംഹത്തെ പോലെ സിംഹമായിരുന്നു അത് കഴിഞ്ഞ് കടുവയായി പിന്നെ ഇടയ്ക്ക് വീണ്ടും സിംഹത്തിലേക്ക് പോയി വീണ്ടും കടുവയിലേക്ക് തന്നെ ഒന്ന് ഉറച്ചു നിൽക്കുകയാണ് ദേശീയ മൃഗം ഇപ്പോൾ നമ്മുടെ കടുവ തന്നെ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളിലൊക്കെ പുതിയ തലമുറ അല്ലെങ്കിൽ പഴയ തലമുറ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് അനാക്കോണ്ട എന്നാണ് നമ്മളെല്ലാം കേട്ടത് സൈസിലൊക്കെ സൈസ് ഭയങ്കര സൈസ് മറ്റ് പെരുമ്പാമ്പുകളെ അപേക്ഷിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പെരുമ്പാമ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും സൈസ് വയ്ക്കുന്നത് വണ്ണം വെക്കുന്നത് അനാക്കോണ്ട തന്നെയാണ് പെരുമ്പാമ്പല്ല എന്നാലും നീളം കൂടുതൽ എന്നാൽ മറ്റ് പെരുമ്പാമ്പുകളുടെ മറ്റ് വിദേശത്തുള്ള പെരുമ്പാമ്പുകൾ നീളമുള്ള പെരുമ്പാമ്പുകൾ ഏറ്റവും വലിയ പെരുമ്പാമ്പുകൾ വേറെയുണ്ട് പക്ഷേ ഇവരാണ് സൈസിൽ ഏറ്റവും വണ്ണത്തിൽ ഏറ്റവും വലുത് അനാക്കോണ്ട തന്നെയാണ് വനമില്ലാത്തൊരു അതിഥിയാണ്
ഇത് എന്താ പറയാ അമർത്തി ചുറ്റി വരിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വെനം ഇഞ്ചക്ട് ചെയ്തല്ല കൊണ്ട്. ഇതിൻ്റെ കടി ഏറ്റവും നല്ല എന്താ പറയുക ഒരുപാട് അരിക്ക് പല്ലുകളുള്ളതുകൊണ്ട് നല്ല മുറിവുണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞു ഇതുവരെ സൂല കീപ്പർമാർക്ക് ആർക്കും കടി അവർ സാധാരണ അതിനകത്ത് കയറി കൂടൊക്കെ വൃത്തിയാക്കുന്നത് അവർ വെള്ളത്തിൽ കിടക്കുമ്പോൾ കൂടിനകത്ത് കിടക്കുമ്പോൾ തന്നെയാണ് അവർ കൂടൊക്കെ വൃത്തിയാക്കുന്നത്. ഇതിൻ്റെ ചട്ട സ്കിന്ന് ചട്ട പൊഴിക്കുമ്പോൾ ചട്ടയെല്ലാം വൃത്തിയാക്കുന്നത് മോഷൻ പോകുമ്പോൾ മോഷനൊക്കെ ചിലപ്പോൾ കരയിലാണെങ്കിൽ എടുത്ത് കളയുന്നത് വെള്ളത്തിലാണെങ്കിൽ വെള്ളം തുറന്ന് വിട്ടിട്ട് വെള്ളം തുറന്ന് പോകാനുള്ള സമയമുണ്ട്. അപ്പോൾ വെള്ളം തുറന്ന് വിട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ ഭക്ഷണം എന്താ പറയുക അതിന് ആവശ്യമുള്ള ഒരു കിലോ ഡോക്ടർ തീരുമാനിക്കും അതിന് എത്ര ഭാരമുണ്ട് എത്ര വെയിറ്റുള്ള കോഴി കൊടുക്കണം അല്ലെങ്കിൽ എത്ര വെയിറ്റിലെ മൊയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ അതനുസരിച്ചാണ് അവർക്ക് ഭക്ഷണക്രമങ്ങൾ. പുറത്തു നിന്ന് ഒരാൾ വരുമ്പോൾ ആ കൂട്ടിൽ കുറേ പാമ്പ് കിടക്കുന്നത് അവർ കുറേ കൂട്ടുകാർ ഇങ്ങനെ വന്ന് എന്നെ തട്ടിമുട്ടി താഴെ എഴുതിയിരിക്കുന്ന വായിച്ചങ്ങ് പോകണം അങ്ങനെയല്ല. ഇവരെ മനസ്സിലാക്കണമെങ്കിൽ കുറേ നേരം നിന്ന് ഇവിടെ കീപ്പർമാരുണ്ട് അവരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പാഠപുസ്തകം ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഇതല്ല ഇതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടാവും. ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരു ഇനമാണ് ആനക്കൊണ്ട. ശാസ്ത്രനാമം യുനക്ടസ് മൂരിനസ്. ആനക്കൊണ്ടകൾ ബോവോ കുടുംബത്തിലെ അംഗങ്ങളാണ്. വലുതും വിഷമില്ലാത്തതുമായ പാമ്പുകളുടെ കുടുംബമാണ് ബോവോസ്. ഇന്ന് ആനക്കൊണ്ടയുടെ 4 ഇനമുണ്ട്. തെക്കേ അമേരിക്കയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആനക്കൊണ്ട വിഭാഗമാണ് ഗ്രീൻ ആനക്കൊണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് വർഗത്തിൽ ഒന്നാണ് ആനക്കൊണ്ടകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഗ്രീൻ ആനക്കൊണ്ടകൾ 30 അടി വരെ നീളവും 250 കിലോയോളം ഭാരവും വയ്ക്കുന്നതാണ്. സാധാരണയായി വെള്ളത്തിലാണ് ഇവ വസിക്കുന്നത്. ആനക്കൊണ്ടയ്ക്ക് പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണ് ഉള്ളത്. പുറത്ത് രണ്ടു വരിയായി അണ്ടാകൃതിയിലുള്ള കറുത്തപാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം. തല പരന്നതും കറുപ്പ് നിറം ഉള്ളതുമാണ്. വിഷപ്പല്ലുകൾ കാണാറില്ല. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. തല മാത്രം ജലപ്പരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയാറുമുണ്ട്. മുതലകളെപ്പോലെ അനക്കൊണ്ടകൾക്കും തലയുടെ മുകൾ ഭാഗത്ത് കണ്ണുകളും മൂക്കുകളുമുണ്ട്. അതിനാൽ അവ നദിയുടെ ഉപരിതലത്തിന് മുകളിൽ തലഭാഗം കൂടുതൽ സമയം വയ്ക്കുകയും ബാക്കി ഭാഗം വെള്ളത്തിനടിയിലാക്കിയിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെക്കിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക. പച്ച അനക്കൊണ്ടകൾ പക്ഷികളും അവയുടെ മുട്ടകളും മറ്റു ഉരകങ്ങളും ഉഭയജീവികളും മത്സ്യങ്ങളും സസ്തനികളും ഉൾപ്പെടെ ഏതാണ്ട് എന്തും കഴിക്കും. പിടിച്ചെടുത്ത ഇരയ്ക്ക് ചുറ്റും ശരീരത്തെ ചുറ്റിപ്പിടിക്കുകയും മൃഗങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് വരെ ഞെരുക്കുകയും ചെയ്യും. വലിച്ചു നീട്ടുന്ന അസ്ഥിബന്ധങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന താടിയെല്ലുകൾ ഇരയെ മുഴുവനായി വിഴുങ്ങുവാൻ സഹായിക്കുന്നു. താടിയെല്ലുകളിൽ പല്ലിൻ്റെ 4 വരികളുണ്ട്. ഭക്ഷണമില്ലാത്ത ആഴ്ചകളോ മാസങ്ങളോ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ചതുപ്പുകൾ, ചെറിയ ഒഴുക്കുള്ള അരുവികൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആനക്കൊണ്ടകൾ താമസിക്കുന്നത്. ഇവയുടെ ഇണചേരൽ സാധാരണയായി നടക്കുന്നത് മഴക്കാലത്താണ്. ഇണചേരൽ മിക്കവാറും വെള്ളത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഇണചേരലിന് ശേഷം 6 മാസം മുതൽ 7 മാസം വരെ ഗർഭാവസ്ഥയാണ്. പെൺ ആനക്കൊണ്ടകൾ മുട്ട വയറ്റിൽ നിലനിർത്തുകയും വിരിയുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്നു. 2-3 ഡസൻ കുഞ്ഞുങ്ങൾ സാധാരണയായി ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്നു. 70-ൽ കൂടുതൽ കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കാറുണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പിൻ കുഞ്ഞിന് 2 മീറ്ററോളം നീളം വരും. ഉടനെ നീന്താനും വേട്ടയാടാനും കഴിയും. പ്രസവശേഷം പെൺ ആനക്കൊണ്ടകളുടെ ഭാരം പകുതി വരെ കുറയുന്നു. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയതും ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പുകളിൽ ഒന്നുമാണ് ഗ്രീൻ ആനക്കൊണ്ട. ഒരൊറ്റ ശ്വാസത്തിൽ 10 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ ഇവയ്ക്ക് സാധിക്കുന്നു. 2014 ശ്രീലങ്കയിൽ മൃഗശാലയിൽ നിന്ന് 7 ആനക്കൊണ്ട കുഞ്ഞുങ്ങളെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുന്നത്. വളർച്ചയും ശാരീരിക ഘടനയും കണക്കിലെടുത്ത് പ്രത്യേക കൂടും ആവാസ വ്യവസ്ഥയുമെല്ലാം ഒരുക്കിയിരുന്നു. മൃഗശാലയിൽ പ്രദർശനത്തിനെത്തിച്ച അരുന്ധതി എന്ന പാമ്പിനെയാണ് വാവ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലേക്ക് ആദ്യമായി ഇറക്കിവിട്ടത്. 5 ആനക്കൊണ്ടകൾ വൻകുടലിൽ ഉണ്ടായ അണുബാധയും മറ്റും കാരണം മരണമടഞ്ഞു. ഇപ്പോൾ 2 പേരാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ സൂര്യ നിൽക്കുമ്പോൾ ഇവിടുത്തെ റിപ്റ്റൈൽസ് നിൽക്കുമ്പോൾ റിപ്റ്റൈൽ ഹൗസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉരക പാർപ്പിടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം നൽകിയത് തിരുവനന്തപുരം സൂ ആണ്. തിരുവനന്തപുരം സൂവിൽ അന്നത്തെ എനിക്ക് സദാശംപിള്ള സാറായിരുന്നു അന്നത്തെ സൂപ്പർ ഉണ്ടാവും ക്യൂറേറ്റർ ആയിരുന്നു അന്ന് അദ്ദേഹം ഇവിടുത്തെ ജയകുമാർ സാർ ഡോക്ടർ ജയകുമാർ സാറായിരുന്നു എൻ്റെ ഓർമ്മ. അന്ന് നമ്മുടെ മൂഴിയാൻ
ഇവിടെ നമുക്ക് രാജവമ്പലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് മോഴിയാണല്ലോ രാജവമ്പലം കണ്ടത്. അന്ന് പാമ്പ് പിടുത്തക്കാരൊന്നും അങ്ങനെ തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു അവിടെ കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് സ്ഥിരം രാജവമ്പലം കാണുന്നത് വീട്ടിനകത്തൊക്കെ കയറുന്നു, വീടിൻ്റെ വാതിലിൽ കൂടെ കയറി പോകുന്നു എന്ന് പറഞ്ഞ ഒരു പരാതി വന്നു പത്രങ്ങളിലൊക്കെ വന്നു. അങ്ങനെ ഇവിടുന്ന് സുഖം നിന്ന് രാത്രി 9:30 കൂടി ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീമായിട്ട് പോകുന്നു. അന്നത്തെ ബൈജു ആണെന്ന് തോന്നുന്നു, ബൈജു ഭരതൻ ഒരു ബൈജു ആയിരുന്നു അന്നത്തെ ഇവിടുത്തെ കീപ്പർ. ഇപ്പോൾ ഞാനും ബൈജുവും ഡോക്ടർ ജയകുമാർ സാർ അതുപോലെ അന്ന് സൂപ്രണ്ടാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് രാജവമ്പലം പിടിക്കാനുള്ള അവസരം, ഒരു ഭാഗ്യം ഒരുക്കിയത് അന്നത്തെ ക്യൂറേറ്റർ സാറ് സദാശംപള സാറായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇവിടെ വരുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ. എനിക്ക് ആദ്യമായിട്ട് ഇന്നിപ്പോൾ 211 രാജവമ്പലം പിടിക്കാൻ കഴിഞ്ഞു. അഞ്ഞ് 500 വരെ പിടിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ തന്നെ വന്ന് പാമ്പ് ഇത്രയേ ഉള്ളൂ എന്ന് പേടിയൊക്കെ മാറ്റിയപ്പോൾ ഒരുപാട് പാമ്പ് പിടുത്തക്കാർ വളർന്നു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എല്ലാത്തിനും എല്ലാ പാമ്പുകളും പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 211 അതിനെ പിടിവിടാൻ കഴിഞ്ഞു. കേരളത്തിലെ അനാക്കൊണ്ടയുള്ള ഒറ്റ മൃഗ റെപ്റ്റൈൽ ഹൗസ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലുള്ള അടങ്ങുന്ന ഉരക കേന്ദ്രമാണ്. അപ്പോൾ ഓർക്കുക, എല്ലാം ഒരുപാട് പാമ്പ് അതിലൂടെ ഉണ്ട്. പിന്നെ ഇതൊന്നും അധികം ആയി 5-10 മാത്രമേ മറ്റുള്ള പാമ്പുകൾ കൂടിനകത്തൊക്കെ ജീവിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചില കൂടുകളിലൊക്കെ അവർ സൈലൻ്റ് ആട്ടെ. അപ്പോൾ ഒരു മൂലയ്ക്ക് പതിയെ കിടക്കുമ്പോൾ നിങ്ങൾ ഓ ഇതെന്തെന്ന് ചോദിക്കും. അങ്ങനെയല്ല, അവിടെ തിരിച്ചറിയാനുള്ള ഇപ്പോൾ ലൈവ് കണ്ട് നമ്മളൊരു വീഡിയോയിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് കൂട്ടി വന്ന കൂടിനകത്താണെങ്കിൽ പോലും അത് വന്ന് സൈലൻ്റായി കിടക്കുന്നതൊക്കെ നമുക്കതിൻ്റെ കളറൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന പാമ്പ് നീർക്കോലിയാണോ എന്ന് മാത്രം ഞാൻ ഒരിക്കലും അല്ല. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന പാമ്പ് പെരുമ്പാമ്പ്, അനാക്കൊണ്ട, നീർക്കോലി എന്നറിയപ്പെടുന്ന ആ പാമ്പ്, കണ്ടംപാമ്പ്, ആറ്റുവായൻ, ഇങ്ങനെ ഇവരെല്ലാം വെള്ളത്തിലും കരയിലും ജീവിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ താന്ന് ജീവിക്കുന്നത് അനാക്കൊണ്ടയാണ്. അധികം സമയങ്ങളിൽ വെള്ളത്തിൽ തന്നെയാണ് അവരുടെ വാസം. പ്രസവിക്കുന്ന പാമ്പ് കൂടിയാണ്. മറന്നു പോയാൽ വെനമില്ല. ഇതൊന്നും ഉപദ്രവകാരികളല്ല. ഇതിന് നമ്മൾ ഭക്ഷണമായിട്ട് ഏതെങ്കിലും ജീവിയെ പിടിക്കുമെന്നുള്ളതല്ല, അത് ഉപദ്രവകാരി. എന്തായാലും നമ്മുടെ ഈ ആഴ്ചത്തെ നമ്മുടെ തിരുവനന്തപുരം സൂവിലെ റിപ്റ്റൈൽ ഹൗസിൽ നമ്മുടെ അനാക്കൊണ്ട വിശേഷം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി വരും എപ്പിസോഡുകളിൽ ഒരുപാട് രാജവൻപാല ഉൾപ്പെടെ മറ്റൊരുപാട് അതികൾ ഇനിയും പരിചയപ്പെടാനുണ്ട്. നമ്മുടെ ഈ അനാക്കൊണ്ട വിശേഷം, ഈ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.